ആവി പറക്കണ പുട്ടും നല്ല മലബാർ ശരിക്കും നമുക്ക് മണരുചി അറിയാതെ കുക്ക് ചെയ്യുന്നത്. നല്ല ചൂട് പുട്ടും ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു വെക്കാം. നല്ല കിടിലും ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു വർഷത്തോളായിട്ട് മണവും രുചിയും ഒന്നും കിട്ടില്ല. കൊറോണ വന്നതിന് ശേഷം എൻ്റെ മണവും രുചിയൊക്കെ പോയി. ഇങ്ങനെ ഇങ്ങനെ വെന്ത് വെപ്പോ ആ മണം കേട്ടപ്പോൾ ഒരാളിവിടെ വന്നിട്ടുണ്ട്. അല്ല കുട്ടിയമ്മ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഫേവറേറ്റ് എന്താണ്, പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ മമ്മ ഇന്നൊരു അടിപൊളി എന്താണ് മലബാർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ പുട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ ചിക്കൻ കറി. നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ചിക്കൻ റോസ്റ്റ് പിന്നെ പുട്ടുമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ അതിനാവശ്യമായത് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകി എടുക്കുകയാണ്. ചിക്കൻ കട്ട് ചെയ്തത് നന്നായിട്ട് നമ്മൾ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്ത ചിക്കൻ ഇനി നമുക്ക് കുക്കറിലോട്ട് ഇടാം കേട്ടോ. ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് വിസിൽ വരാമെന്ന് വെയിറ്റ് ചെയ്ത് കേട്ടോ. പെട്ടെന്ന് എടുക്കണം, വേവ് കുറവാണ്. നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് വിസിലൊക്കെ വരാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ഇടുന്നതുകൊണ്ട് ഒരുപാട് മുളക് ഇടണമെന്നില്ല. എന്നാലും ചിക്കൻ റോസ്റ്റൊക്കെ ആകുമ്പോൾ അത്യാവശ്യം എരിവ് വേണ്ടേ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണേ. അപ്പം നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം തളിക്കുക മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കരുത്, കാരണം ചിക്കൻ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും വേവുമ്പോൾ. അപ്പം നമ്മൾ കുറച്ച് വെള്ളം തളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് റോസ്റ്റിനുള്ള സവാളയൊക്കെ അരിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ടാകും, കാരണം ഇതാ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം, ബാക്കിയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പട്ടയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പട്ട, ഏലക്ക അങ്ങനെയുള്ള നമ്മളെ ഗരം മസാലയ്ക്ക് വേണ്ട അതൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഈ തക്കാളിയും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള നമ്മൾ അരിഞ്ഞെടുത്തു, തക്കാളി അരിഞ്ഞെടുത്തു. അപ്പോൾ ഇനി അരിഞ്ഞു വെച്ച സവാള ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച സവാളയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ ഒരുപാട് ഇടരുത് കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു സ്വീറ്റായി പോകും കറി. നമുക്ക് ആ ഒരു വിചാരിച്ച ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ എത്രയാണോ അതിനനുസരിച്ച് തന്നെ സവാള ഇടണം. അപ്പോൾ നമ്മൾ ഒരുപാട് വലുതല്ലായിരുന്നു ചിക്കൻ, അതുകൊണ്ട് നമ്മൾ മൂന്ന് സവാള അത്ര എടുത്തോളൂ. ഇത് ആദ്യം ഒന്ന് നന്നായി വഴറ്റാൻ വേണ്ടി നമുക്ക് ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൽ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ റോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ഇടാം. ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കൂടുതലായിപ്പോവും. അപ്പോൾ ഒന്ന് ഇളക്കി എല്ലായിടത്തേക്ക് ആ ഉപ്പൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം.
അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. നന്നായിട്ട് സവാള വഴത്തിയ ശേഷം മാത്രമേ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അത്രയും നമുക്ക് ടേസ്റ്റി ആവില്ല നമ്മുടെ റോസ്റ്റ്. അപ്പം നന്നായി വെന്തിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ സവാള അത്യാവശ്യം വഴറ്റിയിട്ടുണ്ട്, നമ്മൾ നല്ല വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഈ തക്കാളി ഈ അരി വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ആ വെളുത്തുള്ളിയും ഇഞ്ചിരി ആ ഒരു കറിച്ച് എടുത്തിട്ട് കൊടുക്കാം. കൂടെ നമ്മൾ ഗരം മസാല പൗഡർ ഇതിൽ പൊടിച്ചതുണ്ട്, ഗരം മസാല പൊടിച്ചതും ഇതിലുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഗരം മസാല പൗഡർ, വേപ്പി, കറിവേപ്പില, തക്കാളി, പച്ചമുളക്, സവാള എല്ലാം അതിലുണ്ട്. അപ്പം എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് വഴറ്റിയെടുക്കണേ. എല്ലാം നന്നായി ഒന്ന് സെറ്റായി നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിലും കുറച്ച് ഇട്ടിട്ടുണ്ട്, അത് കാരണം നമ്മൾ ഒരുപാട് ഇടണമെന്നില്ല. അതിനാവശ്യമായത് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി. അടുത്തത് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് നല്ല അരച്ചെടുത്തിട്ടുണ്ട്, അപ്പം നമ്മൾ ഒരുപാട് മുളക് പൊടി കൂടാതെ നോക്കണം കേട്ടോ. നമ്മൾ പിന്നെ ചിക്കനിലും നമ്മൾ നന്നായിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം നമ്മൾ അത്ര അങ്ക് ഇടണ്ട. പച്ചമുളകിൻ്റെ നല്ല എരിവണ നല്ല എരിവുള്ള പച്ചമുളകിനെ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര എരിവായിരിക്കും. അപ്പം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി യോജിപ്പിച്ചു കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, അതും ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കാരണം അതും നമ്മൾ ചിക്കൻ വേവിക്കുന്നതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോസ്റ്റിന് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ കണ്ടോ വെള്ളം, അപ്പോൾ കണ്ടോ വെള്ളം നമുക്കിതിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ അധികം വെള്ളം വെക്കിയിരുന്നെങ്കിൽ പാകം വെള്ളമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊന്നും എല്ലാം മസാലയെല്ലാം ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതിലൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലെ ഗ്രേവി ഇപ്പോൾ ഇതാ ഇത്രയേ വേണ്ടൂ നമുക്കിപ്പോൾ. ഇനി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ചിക്കൻ ഇട്ടാൽ മതി, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം കിട്ടും. അപ്പം നമുക്കിപ്പോൾ ഇത്രയും ആവശ്യമുള്ളൂ ഗ്രേവി. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇതിൽ സെറ്റായി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഹലോ, എന്തോ ചിക്കൻ ആണോ? പല്ലുകുട്ടിയമ്മ ഇവിടെ വന്നിട്ട് കേട്ടോ, ചിക്കൻ്റെ മണമൊക്കെ കേട്ടപ്പോൾ ഒരാൾ വന്ന് നോക്കുന്നുണ്ട്. അത് നന്നായി വേവട്ടെ മോളെ, അടച്ച് വെക്കും വേവട്ടെ കേട്ടോ. പക്ഷേ ഉണ്ടാക്കുന്ന എനിക്ക് ഇതിനൊന്നും മണം കിട്ടില്ല കേട്ടോ, അതൊരു വലിയ കഥയാണ്. എനിക്കൊരു ഒരു വർഷത്തോളമായിട്ട് മണവും രുചിയും ഒന്നും കിട്ടില്ല. പിന്നെ ടേസ്റ്റിൽ ഇങ്ങനെ ഉണ്ടാക്കാം, മുമ്പ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി പോകണമെന്ന് മാത്രം. പക്ഷേ കൂടെ ഉള്ളവർ കഴിച്ചിട്ട് അഭിപ്രായം പറയുമ്പോഴേ അറിയൂ. ഞാനൊന്നും ടേസ്റ്റ് ചെയ്തിട്ട് പഠിത്തൊന്നും എനിക്ക് കിട്ടുന്ന ലക്ഷണമില്ല. കാരണം കൊറോണ വന്നതിന് ശേഷം എൻ്റെ മണവും രുചിയൊക്കെ പോയി. അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പല്ലുകുട്ടിയൊക്കെ കഴിക്കും, വീട്ടിലെല്ലാവരും കഴിച്ചതിന് ശേഷം പറയുമ്പോഴാണ് ഞാൻ അറിയുക അതൊക്കെ സെറ്റായി റെഡി ആയിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മളൊരു കൈ കണക്ക് വെച്ച് തന്നെ ഉണ്ടാക്കും കേട്ടോ, എല്ലാ കറികളും ഉണ്ടാക്കും. രുചി മണമൊന്നും കിട്ടിയില്ലെങ്കിലും
പക്ഷെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും രുചിയോടുകൂടി കഴിച്ചിട്ട് ഏകദേശം ഒരു വർഷം ആവാറായി. ഒന്നിൻ്റെ രുചി അറിയില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. സ്മെല്ലൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. ശരിക്കും നമുക്ക് മണം രുചി അറിയാതെ കുക്ക് ചെയ്യാൻ തന്നത്. ഇപ്പം ഇതിൻ്റെയൊക്കെ തിളച്ചിട്ട് വരുന്ന ഒരു മണം ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോഴും നമുക്കതൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും എല്ലാം കുക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഇങ്ങനെയൊക്കെ റെഡി ആവുന്നുണ്ട്. ഒന്നിലും ഒന്നും കുറവാവാറില്ല. പതിവായിട്ടെല്ലാം ഇപ്പോൾ ആ ഒരു കണക്കനുസരിച്ച് ഇട്ടിട്ടൊക്കെ അത് റെഡി ആവുന്നുണ്ട്. ഒരു ഉപ്പും എല്ലാം സെറ്റ് ആവുന്നുണ്ട്. എനിക്കൊരു ബിരിയാണിയൊക്കെ ഒന്ന് നല്ല മണം അറിഞ്ഞ് കഴിക്കാനൊരാഗ്രഹമുണ്ട്. എന്തായാലും രുചിയും ഒക്കെ തിരിച്ചു വന്നാലേ നടക്കുള്ളൂ. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. രുചിയും വേണമല്ലോ. നമുക്കിത് ഓഫ് ചെയ്യാം. ഒന്നും കൂടി കുറച്ചുകൂടി ഒന്ന് കട്ടി കൂട്ടണമെന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ലൂസായിരുന്നോട്ടെ അല്ലേ. എന്നാലല്ലേ നമുക്കതൊന്ന് അങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ലൂസായിരിക്കുമ്പോഴല്ലേ നല്ലത്. അതത് ഓരോരോ ഇഷ്ടം പോലെ ഇരിക്കാം. നമുക്കിത് മതി. നമ്മളിതിലേക്ക് എന്താ ഉണ്ടാക്കണമെന്നറിയോ? നമ്മൾ പുട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് പുട്ടും കൂട്ടിയാണ് നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് കഴിക്കാൻ പോണത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ, പുട്ടും ചിക്കനും. അപ്പോൾ അച്ഛനാണ് ഭയങ്കര പുട്ട് നല്ല ഇഷ്ടമായിരുന്നു, അതുതന്നെ എനിക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ആ മോൾക്കും അതുതന്നെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ചിക്കൻ്റെ പുട്ടിൻ്റെയും റോസ്റ്റും പുട്ടും കൂടി നല്ല കിഡ് കോമ്പിനേഷനാണ് കേട്ടോ. കഴിച്ചു നോക്കിയാൽ അതിന് ശേഷം നമുക്കുള്ള പണി ഇനി പുട്ടുണ്ടാക്കലാണല്ലോ. മലബാർ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചിക്കൻ്റെ ടേസ്റ്റൊക്കെ എല്ലാവരും കൂടെ നോക്കിച്ചു ഒക്കെ പക്കയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള പൊടിയെടുക്കാം. നമ്മൾ പൊടിപ്പിച്ച് വെച്ചതാണേ. അപ്പം നമ്മൾ പൊടിപ്പിച്ച് വെച്ച പൊടിയാണ്. നമ്മൾ പാക്കറ്റ് പൊടികളൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ നല്ല തരിയുള്ള പുട്ടുപൊടിയുണ്ട്. അപ്പോൾ അത് നമുക്കെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ പൊടിയിൽ നമ്മൾ നല്ലോണം വെള്ളം ഒഴിക്കണം. കാരണം ഇത് നല്ലോണം വെള്ളം ഒഴിച്ച് കുതിർത്തിയിട്ട് കുറച്ച് നേരം വെച്ചാലാണ് നല്ല സോഫ്റ്റായ പുട്ടാവുള്ളൂ. നല്ലോണം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പോഴേ നല്ല സോഫ്റ്റ് പുട്ടാവുള്ളൂ. ഇപ്പം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം എല്ലാം വറ്റും. അപ്പോഴാണ് നമ്മൾ പുട്ടുണ്ടാക്കുള്ളൂ. ഇപ്പം അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് അതിന് വേണ്ട നാളികേരം ചിരകിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ ആ വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് പുട്ടുപൊടി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടോ. ഇതിലേക്ക് നമുക്കൊരു ചൂട് കട്ടൻ ചായ കൂടി ആയാലോ, സൂപ്പർ അല്ലേ. അപ്പോൾ നല്ല ആവി പറക്കണ പുട്ടും നല്ല മലബാർ ചിക്കൻ റോസ്റ്റുമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അടിപൊളിയാണ് കേട്ടോ, മമ്മിയുടെ ഫുഡും ചിക്കനും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ ഇതുപോലെ പുട്ടും ചിക്കനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുട്ടിനെ ഈ ചിക്കൻ കൂട്ടി ഒന്ന് കഴിച്ചാലോ.